സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ കന്യകാ മറിയത്തെ നാം ഇപ്പോൾ പ്രത്യേകമായി വണങ്ങുന്ന സമയമാണല്ലോ. പുണ്യസമ്പാദനത്തിനുള്ള പരിശ്രമങ്ങളിൽ എപ്പോഴും നമുക്ക് മാതൃകയായിരിക്കേണ്ടത് സകല പുണ്യങ്ങളും കൊണ്ട് അലങ്കൃതയായ പരിശുദ്ധ മറിയമാണ്. ആത്മശരീര വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധിയുടെ നിർഗളമായ പരിശുദ്ധ അമ്മയെയാണ് നാം മുറുകെ പിടിക്കേണ്ടത്. സ്വർഗീയ നന്മകൾ പ്രാപിക്കുവാനും ഈശോയുടെ ഹൃദയത്തിന് അനുരൂപമായ ഒരു ജീവിതം നയിക്കുന്നതിനും പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി തീർച്ചയായും നമുക്ക് സഹായകമാണ്. ദൈവതിരുമനസ്സിനോടുള്ള വിധേയത്വമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ. ഈ വിധേയത്വം തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ മഹത്വത്തിൻ്റെ നിദാനവും. മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയപ്പോൾ മുതൽ കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോഴും അതിനുശേഷവും പരിശുദ്ധ അമ്മ സദാ ദൈവതിരുമനസ്സിന് സന്തോഷത്തോടെ കീഴ്വഴങ്ങുന്നതായി കാണാം. അതിനാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിലും പ്രലോഭനങ്ങളിലും രോഗാവസ്ഥയിലും പരിശുദ്ധ മറിയത്തെ പോലെ നമ്മുടെ മനോഭാവവും ഇതായിരിക്കട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും എളിമയുടെയും നിറകുടമായ ദൈവമാതാവിനെ മാതൃകയാക്കി ഓരോ നിമിഷവും ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ദൈവകൃപ ലഭിക്കുന്നതിനായി നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടാം. ജപമാല നമുക്ക് കൈകളിലേന്താം. ആ സ്വർഗരാജ്ഞിയുടെ കൈപിടിച്ച് നിത്യജീവനിലേക്കുള്ള നമ്മുടെ യാത്ര തുടരാം.